എൻ്റെ പേര് TS പ്രസാദ്. എൻ്റെ സ്ഥലം ഏറ്റുമാനൂരാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ഗ്യാലറിയാണ്. എൻ്റെ വീടിനോട് ചേർന്ന് ഇട എന്ന പേരിലൊരു ആർട്ട് ഗ്യാലറി 2021 February 28 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ചിത്രകലയെ സംബന്ധിച്ച് ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഏറ്റുമാനൂർ പ്രദേശത്ത് അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു സംരംഭമായിരിക്കും. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വീടിനോട് ചേർന്നൊരു ആർട്ട് ഗ്യാലറി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചിത്രകലയിൽ ഉള്ള ആളാണ്. ഞാൻ പാലാ ചാവർ സ്കൂളിലെ കലാ അധ്യാപകനാണ്. അതേസമയം തന്നെ കോട്ടയത്തൊരു സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ട്, KS സ്കൂൾ ഓഫ് ആർട്സ്, അവിടെ അധ്യാപകനുമാണ്. അപ്പോൾ ചിത്രകല എന്ന് പറയുന്നത് നമ്മൾ മറ്റ് കലകളെ അപേക്ഷിച്ചിട്ട് ജനങ്ങളിലേക്ക് അധികം ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്നത് രവിവർമ്മയെക്കുറിച്ച് നമുക്കറിയാം, പക്ഷേ അതിനുശേഷം ഒരു ചിത്രകാരനെക്കുറിച്ച് കേരളത്തിൽ പറയാൻ ശ്രമിച്ചാൽ ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ പല മേഖലയിലുള്ളവരോട് നമ്മൾ സംസാരിച്ചാലും അവർക്കതൊന്നും പറയാൻ സാധിക്കാറില്ല. പക്ഷേ കല പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് ലോകത്തെമ്പാടുമുള്ള ചിത്രകലയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ മൈക്കെലാഞ്ചലയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡാവിഞ്ചിയെക്കുറിച്ചോ രവിവർമ്മയെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ പോലും നമ്മൾ ആരും തന്നെ നമ്മളുടെ വീടുകളിൽ ഒരു ചിത്രം വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ ഒരു പൊതു ഘടന നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന എന്താണ് വലിയ വീടുകൾ വെക്കും, പക്ഷേ ഒരു ചിത്രം അതിനുള്ളിൽ വെക്കാൻ ആരും തയ്യാറാവാറില്ല. ഇപ്പം ഞാൻ പറയുന്നത് ഒരു ചിത്രം ഒരു വീടിനുള്ളിലേക്ക് വരാനുള്ളൊരു സാഹചര്യം, അതും വെറുതെ ഒരു സാധാരണ ചിത്രമല്ല, വളരെ അപൂർവമായി ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ക്രിയേറ്റീവായി ചെയ്യുന്ന വർക്കുകൾ, അല്ലെങ്കിൽ ഇപ്പോഴും ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന 33 കലാകാരന്മാരിൽ 24 പേരും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ളവരും മാത്രമല്ല അതിൽ തന്നെ എല്ലാവരും തന്നെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ നമ്മുടെ സമൂഹം അത്തരം ആർട്ടിസ്റ്റുകളെ ഒന്നും തിരിച്ചറിയാറില്ല. പക്ഷേ മറ്റ് മേഖലയിൽ ഇപ്പോൾ സാഹിത്യമാണെങ്കിലും സിനിമയാണെങ്കിലും നാടകമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ജനകീയമാണ്. പക്ഷേ ചിത്രകല എല്ലാവർക്കും വളരെ താല്പര്യമാണെങ്കിൽ പോലും ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ഏറ്റുമാനൂർ എൻ്റെ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ഗ്യാലറി, അതെല്ലാം മുമ്പ് കാലം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ്, ഒരു ഗ്യാലറി തുടങ്ങുക അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളായ ആർട്ടിസ്റ്റുകളുടെ വർക്കുകൂടെ പ്രസൻറ്റ് ചെയ്യുക. അതിലൂടെ ഈ പ്രദേശത്തും അല്ലെങ്കിൽ ഇതിലെ പാസ് ചെയ്തു പോകുന്ന മനുഷ്യർക്കും ചിത്രകല, ശില്പകല അതുപോലെയുള്ള കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലൂടെ കടന്നു പോകാനുള്ളൊരു സാധ്യത ഇവിടെയുള്ള മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം. പിന്നെ ഈ ചിത്രങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാനുള്ള ഒരു അവസരവും നമ്മൾ ഒരുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാനുള്ളൊരു സംഗതിയുണ്ട്. പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചിത്രകലയിലെ ഒരു ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു സീരിയസ് സൈഡാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. കേവലം ഒരൊറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കി പോകുന്നൊരു ചിത്രത്തിനപ്പുറം ഇന്നറായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സൈഡിന് പ്രാധാന്യം കൊടുക്കുന്ന വളരെ ഡീപ്പായി ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സതീശൻ ബി, ട്രിവാൻഡ്രത്തുള്ള ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹം ശില്പമാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് BFA ശില്പകലയിൽ BFA ചെയ്ത ആളാണ്. പുള്ളി തിരുവനന്തപുരത്ത് കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപകനായിരുന്നു. ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ഫുൾ ടൈം വർക്കിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ശില്പം, ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്, ഇത് ഫൈബർ ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് വളരെ ശ്രമകരമാണ് ഇദ്ദേഹത്തിൻ്റെ ശില്പം. ഇയാൾ ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ബ്രോൺസിലാണ് മെയിനായിട്ട്. ക്ലേയിലും അല്ലെങ്കിൽ സിമെൻറ്റിലും ഒക്കെ തന്നെ ചെയ്യുന്ന ആളാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സജീവമായിട്ട് ചെയ്യുന്നത് ബ്രോൺസ് ആണ് പുള്ളിയുടെ മീഡിയം. അപ്പോൾ ശില്പകലയാണേലും ചിത്രകലയാണേലും ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന മീഡിയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എക്സിബിഷൻസായിട്ടും അല്ലാതെയും വളരെ നന്നായി മൂവ് ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് പലതവണ.
ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ആളുകൾ ബൈ പോസ്റ്റ് കൊറിയർ അയച്ചു തന്നിട്ടുണ്ട്. കുറേ ആളുകൾ ഇവിടെ എത്തിച്ച് കുറേ ഞാൻ പോയി കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് തുടക്കം എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് അധികം റിസ്ക് എടുക്കുന്നുണ്ട്. കാരണം ഈ വർക്കുകളെല്ലാം ഇനി തിരിച്ച് കൊടുത്തിട്ട് വേണം അടുത്ത പാക്കേജ് നമുക്ക് തുടങ്ങാൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ എക്സിബിഷൻ ഉണ്ടാവും. എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം എന്ന് പറയുന്നത് ഈ വഴി പാസ് ചെയ്യുന്നവർ ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിലാണ് ഇതുള്ളത്. ഏറ്റുമാനൂർ ടൗൺ വളരെ നിയറസ്റ്റ് ആണ്. ആരും ഏത് സമയത്തും വന്ന് ഈ ചിത്രം കാണണം. വളരെ തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ എക്സിബിഷൻ. അപ്പോൾ നമ്മളെല്ലാവരും അത് നിരന്തരം കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ഏറ്റവും നല്ല കലാരൂപങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ കഥകളിയാണെങ്കിൽ തന്നെ നമ്മൾ കഥകളി എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അത് നിരന്തരമായ പ്രാക്ടീസിലൂടെ കാഴ്ചയിലൂടെ. അപ്പോൾ ക്ലാസിക്കൽ സംഗീതമാണെങ്കിലും ഏതാണെങ്കിലും വളരെ സിമ്പിളായതല്ല ഇതൊരു. നമ്മളതിനെ ഗൗരവമായി കാണുന്ന ഒരു സംഗതിയായി മാറണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരും ഇതിലേക്ക് വന്ന് കണ്ട് മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും കണ്ട് കണ്ട് ഒരു ചിത്രം നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ല, കേവലം ഒരു കാഴ്ചയിലൊന്നും തന്നെ നമുക്കത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. ഈ കാണുന്ന ചിത്രം കെ പ്രഭാകരൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ചിത്രകാരനാണ്. ഇദ്ദേഹം ഈ കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ സമയത്ത് മരണപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, ഇദ്ദേഹം അധ്യാപകനായിരുന്നു. അതേസമയം ഈ ഷോയിലെ ഞാൻ പറയുന്നു, ഈ ഷോയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആർട്ടിസ്റ്റാണ് കെ പ്രഭാകരൻ. ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരേ തൂവൽപക്ഷികൾ എന്ന് പറഞ്ഞൊരു പഴയ സിനിമ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള സിനിമയുടെ ഡയറക്ടർ യാത്രാവിവരണ കാരനുമായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ സമയം ഇപ്പോൾ യാത്രാവിവരണം എഴുതിയ രവീന്ദ്രൻ മാഷിനെ നമ്മൾ അറിയുന്നു, അതേസമയം കെ പ്രഭാകരൻ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഈ പെയിൻറ്ററെ പലപ്പോഴും ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ, ഞാൻ ഈ ഷോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ എക്സിബിഷൻ വന്ന് കാണുക, നിങ്ങൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മൾ രാവിലെ 11 തൊട്ട് രാത്രി 8 വരെ ഷോ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം, ഈ എന്നെ പഠിപ്പിച്ച മാഷാണ്. അതേസമയം ഈ ഷോയിലെ ഏറ്റവും നമ്മൾ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള കണ്ടംപററി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രത്യേകം മെൻഷൻ ചെയ്തത്.